അങ്ങനെ ചിങ്ങം പിറന്നു. മാസങ്ങളിൽ ഏറ്റവും സുന്ദരവും വർണ്ണാഭവുമായ മാസമാണ് ചിങ്ങമെന്ന് പൊതുവെ പറയാറുണ്ട്. അത് അക്ഷരം പ്രതി ശരിയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ചിങ്ങം പിറന്നാൽ ചിത്തം നിറഞ്ഞു എന്നൊരു ചൊല്ലുണ്ട്. ചിത്തം നിറയണമെങ്കിൽ അത്തരത്തിലുള്ള വല്ലതും വരേണ്ടേ? ഏതായാലും ചിത്തം നിറയ്ക്കാനുള്ള വകയുമായാണ് ചിങ്ങം വരുന്നത്. ഈ മാസം പിറക്കുന്നതോടെ തന്നെ പ്രകൃതിയിലാകമാനം മാറ്റം വരികയാണ്. കുളിച്ചൊരുങ്ങി നവോഢയായി നിൽക്കുകയാണ് പ്രകൃതി. ആരെയും മോഹിപ്പിക്കുന്നതാണ് ആ പ്രകൃതം. എവിടെ നോക്കിയാലും പ്രതീക്ഷാഭരിതമായ ഒരു മുഖം, പൂക്കളും പുളകവും ചേർന്ന് സമ്മോഹനമായ ഒരു സ്ഥിതിവിശേഷം. ഇതുവരെ കണ്ട അന്തരീക്ഷം പൊടുന്നനെ മാറുകയാണ്. സ്വയം കോരിത്തരിച്ചു പോകുന്ന പ്രകൃതം. ആ മാറ്റത്തിന്റെ ബോധന്യത്തിലേക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നോണം വിരുന്നെത്തുന്നത്. ഓരോ ഹൃദയത്തിലും നവോന്മേഷത്തിന്റെ പൂമ്പടി വിതറിക്കൊണ്ടാണ് തിരുവോണം കടന്നു വരുന്നത്. ചിങ്ങമുള്ളതിനാൽ ഓണവും, ഓണമുള്ളതിനാൽ ചിങ്ങവും എന്ന രീതിയാണ്. പ്രകൃതിയുടെ ഊഷ്മളതയിലേക്ക് കടന്നു വരുന്ന ഓണത്തിന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ വികാരങ്ങളുണ്ട്. അത് നെഞ്ചിലേറ്റാൻ ഓരോ മനുഷ്യരും കാത്തിരിക്കുന്നു. ചിങ്ങം ഒന്ന് മലയാളികൾക്ക് പുതുവർഷ ആരംഭമാണ്. പഞ്ഞക്കർക്കടകം മാറി ചിങ്ങപ്പുലരി പിറക്കുന്നതോടെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ദിനങ്ങളാണ് ഓരോ മലയാളിക്കും. ആരോഗ്യ മഹാമാരിക്കിടയിലും പ്രതീക്ഷയോടെ പൊന്നും ചിങ്ങത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഓരോ മലയാളിയും. കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഗൃഹാതുര സ്മരണകളാണ് ഓരോ മലയാളിയുടെയും മനസ്സിൽ ചിങ്ങമാസം ഉണർത്തുന്നത്. കൊല്ലവർഷത്തിലെ ആദ്യ മാസമാണ് ചിങ്ങം. ചിങ്ങമാസത്തെ മലയാള ഭാഷാ മാസം എന്നും അറിയപ്പെടുന്നു. മാത്രമല്ല കേരളീയർക്ക് ചിങ്ങം ഒന്ന് കർഷക ദിനം കൂടിയാണ്. പൊന്നിൻ ചിങ്ങം എന്നത് പഴങ്കഥയായി മാറുകയാണ് നമുക്ക്. കഴിഞ്ഞ രണ്ടു വർഷവും പ്രളയം കവർന്നെടുത്തു ചിങ്ങപ്പുലരിയെ. ഇത്തവണ വറുതിയൊഴിഞ്ഞ് മുള പൊട്ടുന്ന നാമ്പുകൾക്ക് മേൽ മഹാമാരിക്കാലത്തിന്റെ ആശങ്ക ഉണ്ടെങ്കിലും ചിങ്ങം ഒന്ന് ഓരോ കർഷകനും പ്രതീക്ഷയുടെ ദിനമാണ്. അന്യമായി കൊണ്ടിരിക്കുന്ന കൊയ്ത്താണ് ചിങ്ങമാസത്തിലെ പ്രധാന വിശേഷം. പാടത്ത് വിളഞ്ഞ പൊൻകതിർ വീട്ടിലെത്തിച്ച് അറകളും പത്തായങ്ങളും നിറയ്ക്കുന്ന സമ്പന്നതയുടെ മാസം. കർഷക ദിനാഘോഷത്തിനും നാടെങ്ങും ഒരുക്കമാരംഭിച്ചു. പ്രസന്നമായ കാലാവസ്ഥയാണ് ഈ മാസത്തിലെ ഒരു പ്രത്യേകത. ചിങ്ങമാസത്തിൽ പ്രാധാന്യം മുറ്റത്തെ ഊഞ്ഞാലും അത്തപ്പൂക്കളവുമായി എത്തുന്ന ഓണക്കാലമാണ്. ചിങ്ങം പിറന്നാൽ പിന്നെ എവിടെയും പൂക്കൾ കൊണ്ട് നിറയും. കഴിഞ്ഞ രണ്ടു വർഷമായി ഓണം കടന്നു പോകുന്നത് മലയാളികളുടെ കണ്ണീരിലൂടെയാണ്. ഇത്തവണയും ഉരുൾപൊട്ടലും മഴക്കെടുതിയും ഒക്കെ ഉണ്ട് എങ്കിലും പ്രതീക്ഷകളുടെ മുകളിലാണ് ജീവിതം. ആ പ്രതീക്ഷയുടെ വെളിച്ചം എത്രയും വേഗം തെളിയുമെന്നും മനോഹരമായ പുലരി വിരിയുമെന്നും പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവർക്കും ചിങ്ങപ്പുലരിയിൽ നല്ലൊരു വർഷം ആശംസിക്കുന്നു.